ചരിത്രത്തിലെ എല്ലാവരാലും ആദരിക്കപ്പെടുന്ന അമ്മയാണ് പരിശുദ്ധ കന്യകാ മറിയം. സകല വിശുദ്ധർക്കും പ്രിയപ്പെട്ടവൾ, സകല രാജ്ഞികളുടെയും രാജ്ഞി, പരിശുദ്ധിയുടെ അലങ്കാരം. അതുകൊണ്ടൊക്കെയാകാം രക്ഷാകര ദൗത്യത്തിനായി ദൈവപുത്രന് ജന്മം നൽകാൻ ദൈവം നസറത്തിലെ യോവാക്കീമിന്റെയും അന്നയുടെയും അമലോത്ഭവ പുത്രിയായ പരിശുദ്ധ കന്യകാ മറിയത്തെ തെരഞ്ഞെടുത്തത്. ലോക ചരിത്രത്തെ രണ്ടായി മുറിച്ചവനും ലോക ചരിത്രത്തിന്റെ ഉടയോനുമായ യേശു ക്രിസ്തുവിന് പരിശുദ്ധ അമ്മ ജന്മം നൽകിയത് ഒരു സാധാരണ മുൻകൂട്ടിലാണ്. എങ്കിലും അമ്മ തളർന്നില്ല. നമ്മുടെ ജീവിതത്തിലും പ്രതിബന്ധങ്ങൾ വരുമ്പോൾ തളരരുത് എന്ന് അമ്മ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്ന് ഉറച്ചു വിശ്വസിച്ച പരിശുദ്ധ കന്യകാ മറിയത്തെ കർത്താവ് ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന് ഏറ്റുപറഞ്ഞ് തലമുറകൾ വണങ്ങുന്നു. അങ്ങനെ പരിശുദ്ധ അമ്മ സഭയുടെ പ്രതിരൂപവും മാതൃകയുമാണ്. വിശ്വാസത്തിലും ഉപവിയിലും മിശിഹായോടുള്ള പരിപൂർണ വിശ്വസ്തതയിലും പരിശുദ്ധ അമ്മ സഭയ്ക്ക് മാതൃകയാണ്. എല്ലാ മാർപ്പാപ്പമാരും എല്ലാ വിശുദ്ധരും പരിശുദ്ധ അമ്മയോട് ഭക്തി പുലർത്തുന്നവരാണ്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ മരിയ ഭക്തി വളരെ സുപരിചിതമാണ്. അതുപോലെ തന്നെ വിശുദ്ധ ഫ്രാൻസിസ് പാപ്പയുടെ മരിയ ഭക്തിയും പ്രസിദ്ധമാണ്. ഒരു ദിവസം പതിവ് പോലെ മൂന്ന് ജപമാലയെങ്കിലും ചൊല്ലും എന്ന് മാർപ്പാപ്പ തന്നെ പറഞ്ഞിട്ടുണ്ട്. വളരെ ചുരുക്കം വാക്കുകൾ മാത്രമാണ് പരിശുദ്ധ അമ്മ സംസാരിച്ചിരുന്നതെങ്കിലും അമ്മ സംസാരിക്കുന്ന വാക്കുകൾ അമ്മയുടെ മനസ്സിനെയും ആത്മീയതയും കുറിച്ച് വ്യക്തമായി സൂചന നൽകുന്നതാണ്. ആദ്യത്തേത് ഇതാ കർത്താവിന്റെ ദാസി എന്നതാണ്. ദൈവത്തിന് തന്നെ തന്നെ പരിപൂർണമായും സമർപ്പിച്ച ഒരു ദാസിയുടെ മനസ്സാണത്. യേശുവിന്റെ ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടായിരുന്ന പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെയും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നിരാശപ്പെടാതെ ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോകുക. ഏത് പ്രതിസന്ധിയിലും പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെ ഉണ്ടാകും എന്ന് യേശു നമുക്ക് നൽകിയ ഉറപ്പാണ് ഇതാ നിന്റെ അമ്മ എന്ന വാക്കുകൾ. ദുഃഖത്താൽ ഉഴറുന്ന മാനവർക്കെന്നും താങ്ങായി യോവിന്റെ പടിവാരിൽ തുറന്നു വ